നമസ്കാരം, ഞാൻ അരൂപ് വിജയമോഹൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീ ഇൻസ്പെക്ഷൻ ഡെലിവറിയെ കുറിച്ചൊരു വീഡിയോ ആണ്. വണ്ടി എടുക്കാൻ പോയ സമയത്ത് മഴ ആയതുകൊണ്ട് പ്രീ ഇൻസ്പെക്ഷൻ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും വണ്ടിക്കകത്ത് വരാനും വേണ്ടിയുള്ള മെയിൻ ഡാമേജുകൾ, അതായത് നമ്മൾ പ്രീ ഇൻസ്പെക്ഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് സ്ക്രാച്ചുകളുണ്ടോ എന്ന് നോക്കുക. വണ്ടിക്കകത്ത് എവിടെയെങ്കിലും സ്ക്രാച്ചുകളുണ്ടോ എന്ന കാര്യം, അതായത് നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴും ഷോറൂമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്കൊക്കെ തട്ടിയോ മുട്ടിയൊക്കെ സ്ക്രാച്ചുകൾ ഉണ്ടോ എന്ന് നോക്കുക. പ്രധാനമായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് കയറിയിട്ട് വ്യക്തമായിട്ട് നല്ല രീതിയിൽ നോക്കുക, സ്ക്രാച്ചുകളോ അല്ല ഉണ്ടോ എന്നുള്ള കാര്യം. അതുകൂടാതെ സൈഡുകൾ എല്ലാ ഭാഗങ്ങളും അതും സൺലൈറ്റിൻ്റെ പ്രകാശത്തിൽ തന്നെ നോക്കുകയും വേണം എവിടെയെങ്കിലും സ്ക്രാച്ചുകൾ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ലൈറ്റുകൾ, എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ടോ, റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻഫോടെയിൻമെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, ടയർ പ്രഷറിംഗ് മോണിറ്റർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രീ ഇൻസ്പെക്ഷൻ ഡെലിവറിയുടെ ടൈമിൽ തന്നെ നോക്കണം. എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് വണ്ടി മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള അവസരങ്ങളും കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡോറ് തുറന്നതിന് ശേഷം എവിടെയെങ്കിലും രണ്ട് പെയിൻറ്റിൻ്റെ കളറിന് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം റീപെയിൻറ്റ് ചെയ്തിട്ടുള്ള വല്ലതാണോ, എവിടെയെങ്കിലും തട്ടി റീപെയിൻറ്റ് വല്ലതും ചെയ്തിട്ടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോറിൻ്റെ നാല് ഡോറുകളും തുറന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. എവിടെയെങ്കിലും പെയിൻറ്റിൻ്റെ സ്ക്രാച്ചുകളോ മറ്റു കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്നുള്ള, മെയിനായിട്ട് സ്ക്രാച്ചിൻ്റെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ഉള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഇത് വണ്ടിയുടെ ചേസ് നമ്പറാണ്. ഈ ചേസ് നമ്പറിനകത്ത് 10-ാമത്തെ ഡേറ്റ്, അതായത് വർഷത്തിനെയും 12-ാമത്തെ ഡേറ്റ്, ഏത് മാസമാണ് വണ്ടി ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ലിസ്റ്റ് ടേബിൾ ഉണ്ട്, അത് ഞാൻ അറ്റാച്ച് ചെയ്ത് തരാം. അത് നമ്മൾ എടുക്കുന്ന വണ്ടി 3 മാസത്തിൽ കൂടുതൽ പഴയതാണെങ്കിൽ നമ്മൾ അത് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ള കാര്യം നോക്കേണ്ടത് അത്യാവശ്യമാണ്. നോർമലായിട്ടുള്ള രീതിയിൽ ഞാനിപ്പോൾ വണ്ടി എടുത്തപ്പോൾ എനിക്കുള്ള ഓടിയിട്ടുള്ളത് വെറും 7 കിലോമീറ്റർ മാത്രമായിരുന്നു. 100 കിലോമീറ്ററിനുള്ളിൽ വരെ ഓടിയിട്ടുള്ള വണ്ടികൾ അത് നോർമലായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി മാറ്റത്തിന് വേണ്ടി നമ്മൾ ഡീലറിൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മളെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതേക്കെ തന്നെ നമ്മുടെ ഗ്ലാസ് IRVM വർക്ക് ചെയ്യുന്നുണ്ടോ, നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. കണക്കിന് കിലോമീറ്റർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100 കിലോമീറ്റർ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ 100 കിലോമീറ്റർ കൂടുതൽ കൂടിയിട്ടുണ്ടെങ്കിൽ വണ്ടി മാറ്റിത്തരാൻ വേണ്ടി പറയുക. പിന്നെ ഇൻഫോടെയിൻമെന്റ് സിസ്റ്റം, അതായത് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ, റേഡിയോ AC എല്ലാം വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം നോക്കുക. അതൊക്കെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ പ്രീ ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും, അതായത് വണ്ടിയുടെ എല്ലാ കണക്ഷനുകളും കൊടുത്തിടാനും വേണ്ടി പറയുക. അത് കണക്ക് തന്നെ ഈ പ്രീ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി സൺലൈറ്റിൻ്റെ പ്രകാശത്തെ മാത്രം നോക്കുക. കണക്ക് തന്നെ വണ്ടിയുടെ എല്ലാ കണക്ഷൻസും കൊടുക്കാൻ നോക്കുക. വണ്ടിക്കത്തുള്ള ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. മാനുഫാക്ചറിംഗ് ഡേറ്റ്, 6 മാസത്തിൽ കൂടി വാഹനങ്ങൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അതൊക്കെ തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ മാനുഫാക്ചറിംഗ് മന്ത്, നമ്മുടെ ഡെലിവറി ടൈമും മാനുഫാക്ചറിംഗ് മന്ത്രം 3 മാസം വരെ നോർമലാണ്. അതിൽ കൂടുതൽ പോകാതിരിക്കാതായിരിക്കും ബെറ്റർ കാര്യം. വണ്ടിയുടെ ബാറ്ററിയുടെ വാറണ്ടി ഇഷ്യൂസ് ഒക്കെ പറയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 6 മാസത്തിന് മുകളിലാവുകയാണെങ്കിൽ കണക്ക് തന്നെ കിലോമീറ്റർ വണ്ടിയുടെ എത്ര ഓടിയിട്ടുണ്ടോ നോക്കുക. 100 കിലോമീറ്റർ വരെ നോർമലായിരുന്നു. എൻ്റെ വണ്ടി എടുത്തപ്പോൾ മൊത്തം 7 കിലോമീറ്റർ മാത്രമായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ക്രാച്ചുകൾ, എവിടെയെങ്കിലും സ്ക്രാച്ച് വന്നിട്ട് റീപെയിൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. വേറെ ഒന്നും നോക്കാനും വേണ്ടി ഇല്ല. ബാക്കിയെല്ലാം വണ്ടി നമ്മളെ ഷോറൂമിൽ നിന്നു പറഞ്ഞാലും കമ്പനിയിൽ നിന്ന് പറഞ്ഞാലും ക്വാളിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊന്നും വരാനും വേണ്ടി സാധ്യതയില്ല. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വണ്ടി സൂക്ഷിച്ച് നോക്കുക. അത് സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം നോക്കി ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി